അപ്പൊ ആ സമയത്ത് അവിടെ നേറ്റീവ് ആയിട്ടുള്ള, അതായത് ആദിവാസികളായിട്ടുള്ള അമേരിക്കക്കാരുണ്ട്. അപ്പൊ അതിലൊരാള് ലോക്കൽ, പുള്ളി ട്രൈബലാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്, ഞങ്ങള് മൂണിലേക്ക് പോകാനുള്ള ഒരു ട്രെയിനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അവിടെ മൂണില് ഞങ്ങളുടെ കുറച്ച് സ്പിരിറ്റ്സ്, ഹോളി സ്പിരിറ്റ്സ്, അതായത് ഞങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് ദൈവങ്ങളുണ്ട്, ഇതിനൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചും പറയുമോ എന്ന് ചോദിച്ചു. അത് പിന്നെന്താ, അപ്പൊ അവര് അവരുടെ ട്രൈബൽ ലാംഗ്വേജിൽ ആ വിഷയം അവർ പറഞ്ഞു കൊടുത്തു. ഇവര് കുറെ ഓർമ്മയൊക്കെ വെച്ചിട്ടും ഇവര് പോയി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് തിരിച്ചു വന്നതിന് ശേഷം ഇവര് കുറെ തിരക്കി എന്താണിതിന്റെ അർത്ഥം. അപ്പോ ഈ ലാംഗ്വേജ് അറിയാവുന്ന ഒരാൾ പറഞ്ഞു കൊടുത്തു, വേറൊന്നുമല്ല അവർ പറഞ്ഞതാണ്, ഹോളി സ്പിരിറ്റിനോട് പറയേണ്ട കാര്യം ഇതാണ്, ഈ വന്ന മനുഷ്യരെ വിശ്വസിക്കരുത്, ഇവര് നിങ്ങളുടെ ലാൻഡ് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് പറയുന്നത്, ജന്മത്തും വിശ്വസിക്കരുത്. അപ്പൊ മനുഷ്യനെ കുറിച്ച് പറയുമ്പോ, മനുഷ്യൻ എന്ന ജീവിയെ കുറിച്ച് സംസാരിക്കുമ്പോ, നമ്മളത്ര സുഖകരമായ എന്താ പറയാ പ്രണയം, പിന്നെ എന്താ പറയാ നമ്മുടെ സ്മിതയുടെ പ്രണയം, സുഗന്ധി ആണ്ടാകുന്ന സൗന്ദര്യം, ഇതൊന്നുമല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം ഒരു 10 മിനിറ്റൊന്നും പറഞ്ഞെത്തില്ല. എനിക്ക് ഇവിടെ അവതരിപ്പിക്കണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അവതരിപ്പിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ ഉണ്ടായത് എപ്പോഴാണ്, അതായത് ഇപ്പോഴുള്ള സയന്റിഫിക് സ്റ്റഡി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 മില്യൺ വർഷങ്ങൾക്ക് മുന്നെയാണ് ഹോമോ എന്ന് പറയുന്ന ഒരു ജനസ് ഉണ്ടാവുന്നത്. അതിനുശേഷം 3 മില്യൺ വർഷം കൊണ്ട് നമ്മൾ ഫയർ കണ്ടുപിടിച്ചു, അതായത് തീ കണ്ടെത്തി. അപ്പോ 70,000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇപ്പോ ഇവിടെ ഇരിക്കുന്ന നമ്മൾ, അതായത് ഹോമോ സാപ്പിയൻസ് ഉണ്ടാകുന്നത്. നമ്മുടെ തുടക്കം യഥാർത്ഥത്തിൽ 70,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഈ പുസ്തകത്തിൽ 4 ചാപ്റ്ററുകളായിട്ടാണ് ഈ പുസ്തകം എൻഡ് ചെയ്യുന്നത്. 4 ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് കോഗ്നിറ്റീവ് റെവല്യൂഷൻ, ജ്ഞാനോദയ വിപ്ലവം എന്ന് പറയാൻ തോന്നുന്നില്ല എൻ്റെ മലയാളം. പിന്നെ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ, 3rd സയൻറ്റിഫിക് റെവല്യൂഷൻ. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം, 3 ചാപ്റ്ററുകൾ ആയിട്ടാണ്. ഈ 3 വിപ്ലവങ്ങളാണ് മനുഷ്യനെ മാറ്റി. നമുക്കറിയാം മനുഷ്യ കുഞ്ഞ് ജനിക്കുമ്പോൾ വളരെ നിസ്സഹായനായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം മൃഗങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ അവർ ഓടിച്ചാടിയൊക്കെ നടക്കുന്ന കാണാം, അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മളൊരു വർഷം എടുക്കും ഒന്നും നടക്കാൻ, പിന്നെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കാനായിട്ട് പിന്നെയും എടുക്കും സമയം. അപ്പം നമ്മളാണ് ഈ സ്പീഷീസാണ് ഏറ്റവും ദയനീയമായി നിസ്സഹായമായി പിറന്നു വീഴുന്ന ഒരു ജീവി. അതിന് ഹരാരി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂളയിൽ നിന്നും ഉരുകി, അതായത് സ്ഫടികം ഉരുകി ഇറങ്ങുന്നത് പോലെയാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഒരു മനുഷ്യ കുഞ്ഞ് പുറത്തേക്ക് എത്തുന്നത്. ഈ മനുഷ്യ കുഞ്ഞ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വളയ്ക്കാം, കാരണം ഇതിന് ഷെയ്പ്പില്ല, പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാം. അങ്ങനെ വളയ്ക്കാമെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, മതവാദിയാക്കാം, അല്ലെങ്കിൽ ഇക്കണോമിസ്റ്റ് ആക്കാം, ബുദ്ധമത അനുയായിയാക്കാം, ക്രിസ്ത്യാനിയാക്കാം, മുസ്ലിം ആക്കാം, ഹിന്ദു ആക്കാം, ആർഎസ്എസ്കാരനാക്കാം, കമ്മ്യൂണിസ്റ്റാക്കാം. ഇതിങ്ങനെ സാധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യ കുഞ്ഞിൻ്റെ ഈ ഒരു നിസ്സഹായമായ അവസ്ഥയാണ്. ഇനി നമ്മുടെ ഇവല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്മിതയുടെ പ്രണയപാചകത്തിൽ നിന്നും ചാടിക്കയറി സാപ്പിയൻസിലേക്ക് എത്തുന്ന ആ ഒരു രീതിയായിരുന്നു, അതായത് പെട്ടെന്നുണ്ടായ ഒരു പരിണാമമാണ്. ബാക്കിയുള്ള ജീവികൾ പരിണമിച്ചതുപോലെ അല്ല നമ്മൾ പരിണമിച്ചെത്തിയത്, നമുക്ക് വളരെ പെട്ടെന്നാണ് നമ്മുടെ പരിണാമം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്, അതായത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് സന്തോഷത്തോടു കൂടിയൊക്കെ കുറേ കൂട്ടുകാരോടൊപ്പം ഒക്കെ പങ്കിട്ട് നമ്മൾ കമ്പ്യൂട്ടർ കാണുന്നു, സിനിമകൾ കാണുന്നു, വെള്ളമടിക്കുന്നു, ഇല്ലാത്തതൊക്കെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും നമുക്കൊരു ഏകാന്തത ഫീൽ ചെയ്യാറില്ലേ? ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടാകും, ഒരു ഏകാന്തത നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഈ ഏകാന്തത ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം
അല്ല, ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ മനസ്സ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ, അതായത് വേട്ടയാടി നടന്ന നമ്മുടെ പൂർവികരെ അവശേഷിപ്പിച്ചു പോയ ചിന്തകൾ നമ്മുടെ സബ് കോൺഷ്യസിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും അതിലേക്ക് എത്താനായിട്ട്, അതാണ് നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത് രൂപം കൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മളിപ്പോൾ ഈ മുന്നോട്ട് വയ്ക്കുന്ന ആധുനികമായ മൂല്യങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഡി എൻ എയിൽ ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് പറയാറുണ്ട് സഹനം, മനുഷ്യൻ ഭയങ്കര സഹനമാണ്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ ഡി എൻ എയിൽ സഹനം എന്ന് പറയുന്ന സാധനം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമുഖത്തുള്ള ഒരുപാട് ജീവികളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിച്ചത്. യുദ്ധങ്ങളുണ്ടാകുന്നത് നമ്മുടെ സഹനമില്ലായ്മ കൊണ്ടാണ്. നമ്മുടെ ഉണ്ടാക്കിയെടുത്തതായ ഒരു വികാരമാണ് ഈ സഹനം എന്ന് പറയുന്ന സാധനം. ഈ ഭാഷ സത്യം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസിപ്പ് പറയാൻ വേണ്ടിയാണ്. അല്ലാതെ നമുക്ക് സാഹിത്യം എഴുതാനോ കവിത എഴുതാനും ഒന്നുമല്ല. ഗോത്ര കാലഘട്ടത്തിൽ പാൻറ്റുകൾ ഇങ്ങനെ വളർന്നു വലുതായിക്കൊണ്ടിരുന്നു. നമുക്ക് പരസ്പരം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആവശ്യം നമ്മൾ സ്ത്രീകൾക്കായിരുന്നു. സ്ത്രീകൾക്കറിയണം ഇതിലേത് പുരുഷനാണ് ചതിയും, ഇതിലേതാണ് നല്ലത്, സത്യസന്ധനായിട്ടുള്ള മനുഷ്യനാരാണ്. പുരുഷന്മാർക്കറിയണം ഇത് ആരാണ് നമ്മളെ ചതിക്കുന്നത്, നാളെ ആരുടെ കൂടെ യുദ്ധം ഉണ്ടാക്കണം. സ്ത്രീക്ക് പിന്നെ അറിയണം ആരുടെ കൂടെ ആയിരിക്കും ഇന്നും ഉറങ്ങുന്നത്. ഉറക്കം അന്നും ഇന്നും ഭയങ്കര പ്രശ്നമാണ്. ബാക്കി പരിഷ്കൃതരായ രാജ്യങ്ങളൊക്കെ അവർ എന്താ പറയുക, ഇങ്ങനെ വളരെയധികം ചിന്തിച്ച് ഇത്തരം കാര്യങ്ങളിൽ പ്രൈവസി അംഗീകരിക്കുകയും, പക്ഷെ നമുക്കിപ്പോഴും പറ്റിയിട്ടില്ല. നമ്മളിപ്പോഴും കേരളീയർ ഇപ്പോഴും ആ ഹണ്ടാറുകാരുടെ ഗ്രൂപ്പിൽ തന്നെ കിടക്കുകയാണ്. അപ്പം ഈ ഒരു ഗോസിപ്പ് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഭാഷ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇപ്പോഴും നമ്മളതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇമെയിലുകൾ, ചാറ്റ്, ഫോൺ ഇതെല്ലാം ഗോസിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഒട്ടും സൂചിക്കാത്തൊരു കാര്യമുണ്ട്. ഈ ബാൻഡുകൾ ഇങ്ങനെ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ്, അതായത് ഈ കോഗ്നിറ്റീവ് റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമുക്കറിയാത്ത, നമ്മൾ സ്പർശിച്ചിട്ടില്ലാത്ത, നമ്മൾ മണത്ത് നോക്കിയിട്ടില്ലാത്ത വസ്തുക്കളെ കുറിച്ച് ഇമാജിൻ ചെയ്യാൻ തുടങ്ങിയത്. ഇത് കൂട്ടായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് ആരാരെ അതിനെ കളക്റ്റീവ് ഇമാജിനേഷൻ എന്നാണ് വിളിച്ചത്. ഈ കളക്റ്റീവ് ഇമാജിനേഷനിലൂടെയാണ് മിത്തുകൾ, ലെജൻഡുകൾ, നമ്മുടെ ദൈവങ്ങൾ, മതങ്ങൾ, രാജ്യം. രാജ്യം എന്ന് പറയുന്നത് റിയലി എക്സിസ്റ്റ് ചെയ്യുന്നൊരു സാധനമാണോ? ഭൂമിയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. രാജ്യം നമ്മളുണ്ടാക്കിയത് കുറച്ച് മനുഷ്യർ, കുറച്ച് ഏരിയയിൽ താമസിക്കുന്ന മനുഷ്യർ അത് ഇത് ഇന്ത്യയാണ്, ഇത് ഇന്ത്യയുടെ പൊടിയാണ്, നിങ്ങളൊന്നും അതിൽ ഇന്ത്യക്കാരാണ്, ഇന്ത്യയുടെ ഭരണഘടന ഇതാണ്. പക്ഷെ ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ ഇമാജിനേഷനിലൂടെ നമ്മൾ കണ്ടെടുത്തിട്ടുള്ള വസ്തുവാണ് ഇത്. ഇനി റിലേഷൻഷിപ്പ്, റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴും നിൽക്കുന്നത് ആ ഒരു ഗോത്ര കാലഘട്ടത്തിൽ ഉണ്ടായ നമ്മുടെ ബന്ധങ്ങളെ കുറിച്ചുകൊണ്ട് തന്നെയാണ്. അന്തകാലത്ത് ഗോത്ര കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് ഗതിയിലേർപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് ആ സമയത്ത് ഒന്നിലധികം പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. കാരണം എന്നാലേ കുഞ്ഞിന് ഈ ഒരുപാട് പേരുടെ ഗുണങ്ങൾ കിട്ടുമായിരുന്നുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതിപ്പോഴും ഭാര്യ ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോഴും അത് പിന്തുടരുന്നു. ഈ ഒരു വിശ്വാസം ഇതാണ് നമ്മുടെ ഡി എൻ എയിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പുകൾക്കിടയിൽ ഡൈവേഴ്സുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേലി ചാടുക, അതന്നെയല്ലേ, വേലിയൊക്കെ ചാടുന്നുള്ളൂ, ചാടാതിരിക്കുന്നുള്ളൂ ഒക്കെ. പിന്നെ ഇപ്പോൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല, എല്ലാവരും ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതങ്ങളുണ്ടാക്കി എടുത്തിട്ടുള്ള കുറച്ച് മൂല്യവ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നുകൊണ്ട് അപ്പോഴും ഈ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊന്നും ഇവിടെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അവിടെ പോകുമ്പോൾ അവിടെ ഉണ്ടാവും, അപ്പം എവിടെയെങ്കിലും കിട്ടും. ഇതാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ അണ്ടർ ഗാദറേഴ്സ് എന്താണോ, അതായത് വേട്ടയാടി നടന്ന നമ്മുടെ പൂർവികർ എന്താണോ മുന്നോട്ട് വെച്ചത് ആ ഒരു ആശയത്തിനകത്ത് തന്നെയാണ്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് റെവല്യൂഷൻ
ഭംഗിയിലൊന്നുമില്ല, വളരെ വിശദമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് 10 മിനിറ്റിനകത്തൊക്കെ വെച്ചുകൊണ്ട് ഇത് പറയാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത്രയും ചുരുക്കി അങ്ങേയറ്റം ചുരുക്കി അവതരിപ്പിക്കുന്നത്. അഗ്രികൾച്ചർ റവല്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ സ്ത്രീ വീട്ടിനകത്തേക്ക് അടയ്ക്കപ്പെട്ടത്. ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ റവല്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ പല രോഗങ്ങളും നമുക്കുണ്ടായിട്ടുള്ളത്. അതായത് ഡിസ്ക് തെറ്റൽ, ആർത്രൈറ്റിസ്, ഇൻഫെക്ഷ്യസ് ഡിസീസ് അങ്ങനെയൊക്കെ. കാരണം നമ്മുടെ ശരീരഘടന എന്ന് പറയുന്നത് ഈ വെള്ളം കോരാനും വിറക് വെട്ടാനും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വീട്ടുജോലികൾ ചെയ്യാനും കുഞ്ഞൊക്കെ ഉള്ള പണികൾ ചെയ്യാൻ പാകത്തിനുള്ളതല്ല. നമ്മളെ മരത്തിൽ ചാടി കയറാനും അവിടെ നിന്ന് പഴങ്ങളൊക്കെ പറിച്ച് തിന്നാൻ തക്ക രീതിയിലുള്ള ശരീരഘടനയാണ്, വേട്ടയാടാൻ പറ്റിയ ശരീരഘടനയാണ്. ഇത് ഡി എൻ എയിലുള്ളത് കൊണ്ടാണ് നമുക്ക് പിന്നീട് എന്താണ് പറഞ്ഞത്, നമുക്ക് അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീറ്റ്, ഗോതമ്പ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യും. ഡൊമസ്റ്റിക്കേഷൻ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം വീടിനുള്ളിൽ താമസിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരാണ് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നത്? വീറ്റ്, ഗോതമ്പ് നമ്മളെയാണ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത്, നമ്മൾ അതിനെയല്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട് അരിസ്റ്റോട്ടലിൻ്റെ, അടിമത്ത മനോഭാവം ഉള്ളവരുടെ മനസ്സിനകത്ത് അവർ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അടിമത്ത മനോഭാവമായിരിക്കും. അതുപോലെ സ്വതന്ത്ര മനുഷ്യനായി ജനിക്കുന്ന ഒരാൾക്ക് ഒരാളുടെ ഉള്ളിൽ സ്വാതന്ത്ര്യത്തിനോടുള്ള താല്പര്യം ഉണ്ടായിരിക്കും. അവരെപ്പോഴും സ്വതന്ത്ര മനുഷ്യനായിരിക്കും. അതായത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടി ഇൻ്റലിജൻ്റ് ആയിരിക്കും, ബുദ്ധിയില്ലാത്ത ആളിന് ജനിക്കുന്ന കുട്ടി ബുദ്ധിയില്ലാത്തവരുമായിരിക്കും. ഇത് പരിപൂർണമായിട്ടും ഈ പുസ്തകത്തിൽ തള്ളിക്കളയാണ്. ഇത്ര ഒരു ഹൈറാർക്കി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഡി എൻ എയിൽ ഇല്ല. ഉദാഹരണം ഇന്ത്യക്കകത്ത് തന്നെ ജാതി വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഹൈറാർക്കിക്കൽ പരമായിട്ടാണ്. അതായത് ബ്രാഹ്മണൻ ദൈവത്തിൻ്റെ വായിൽ നിന്നും വരികയും ശൂദ്രൻ കാലിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അവർ പറയുന്നതിൻ്റെ കാരണം ഒരിക്കലും ജീവശാസ്ത്രപരമല്ല, പരമമായ ചരിത്രപരമാണ്. ചരിത്രപരമായ സംഭവങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ ബ്രാഹ്മണനായും ഒരു മനുഷ്യൻ ശൂദ്രനായും ജനിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ ഇൻ്റലിജൻ്റ് ആവുന്നത് അവൻ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട്. എഡ്യൂക്കേഷൻ നമുക്ക് വീണ്ടും എഡ്യൂക്കേഷൻ തരും അല്ലേ? എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളിന് ചരിത്രപരമായുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ നിഷേധിക്കപ്പെടും. കാലാകാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നീതി ലഭിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നീതി ലഭിച്ചുകൊണ്ടിരുന്ന, അതായത് പ്രിവിലേജ് കിട്ടിക്കൊണ്ടിരുന്ന സമൂഹത്തിന് എത്രയോ കാലം കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ അടിച്ചമർത്തപ്പെട്ട വ്യക്തിക്ക് കിട്ടുന്നത്. അതിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ജീനിലോ ഡി എൻ എയിലോ ഒന്നും തന്നെ ഈ ബുദ്ധിപരമായ വ്യത്യാസങ്ങളോ അങ്ങനൊന്നുമില്ല എന്നതല്ല തോന്നണ്ടാവും. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു നമ്മുടെ മിത്താണ് ഈ നാച്ചുറൽ അൺനാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഓരോ ഡിവിഷൻസ്. അതായത് ചില ആൾക്കാർ നമ്മൾക്കൊട്ടും നാച്ചുറൽ, ചില ആൾക്കാർ നമ്മളൊരു ഭയങ്കര അൺനാച്ചുറൽ ആയിട്ടാണല്ലോ പെരുമാറുന്നത്. അതൊട്ടും അസ്വാഭാവികത, പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെയല്ല. എല്ലാ ജീവികളും സ്വാഭാവികമാണ്. പ്രകൃതിയെ സംബന്ധിച്ച് ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഗേ ആയിട്ടുള്ള പുരുഷനും സ്വാഭാവികമാണ്. ഈ അസ്വാഭാവികതകൾ ഉണ്ടാക്കിയെടുത്തത് ഈ പറഞ്ഞ കളക്റ്റീവ് ഇമാജിനേഷൻ്റെ ഭാഗമായിട്ടുണ്ടായ മതങ്ങളാണ്, മിത്തുകളാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ സ്ത്രീയുടെ റോള്, അതായത് സ്ത്രീയുടെ ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ടത് ഈ അഗ്രികൾച്ചറൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. അതിനവർ പറയുന്ന കുറേ തിയറികളൊക്കെ ഉണ്ട്. അതായത് സ്ത്രീ എന്ന് പറയുന്നത് മസിൽ പവർ കുറവാണ്, പുരുഷനാണ് മസിൽ പവർ കൂടുതലുള്ളതെന്നാണ്. പക്ഷെ അത് ഇപ്പോൾ കാത്തലിക് പോപ്പിനും മേരി കോമിനും ഇടിച്ചിടാൻ പറ്റുമോ? എല്ലാ പുരുഷന്മാരും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരണ്ടേ? അത് പറ്റുന്നില്ലല്ലോ. അപ്പോൾ എല്ലാ സ്ത്രീകളും ഒന്നുപോലെ അല്ല, എല്ലാ പുരുഷനും ഒന്നുപോലെ അല്ല. ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സംഭവിച്ചതാണ്. അപ്പം നിങ്ങളൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ കടയിൽ വിളിച്ചുകൊണ്ട് പിങ്ക് ഉടുപ്പും മറ്റെന്താണ് ഒരു ബാർബി പാവ മേടിച്ചു കൊടുത്താൽ കുട്ടിക്ക് പിന്നെ അത് ആ ഒരു രീതിക്കല്ലേ വളരാൻ പറ്റുള്ളൂ. അതേസമയം ആൺകുട്ടിക്ക് തോക്ക് മാനിച്ചു കൊടുത്തിട്ട് പോയ വെടി കെട്ടിടാൻ പറഞ്ഞാൽ അവൻ നിരന്തരമായിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്. സോഷ്യൽ കണ്ടീഷനിങ് എന്നത് ഡി എൻ എയുടെ ഭാഗമൊന്നുമല്ല, അത്ര സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോകം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വിഭാഗങ്ങളാണ്, രണ്ട് ബൈനറി ഡിവിഷൻസ്, നിങ്ങളും നമ്മളും അല്ലേ? ഇപ്പൊ സ്ത്രീയും പുരുഷനാണെങ്കിലും നിങ്ങളും നമ്മളും. ഈ
ഉണ്ടാക്കിയെടുത്തത് മതങ്ങളാണ്. കാരണം മതങ്ങളും രാജാക്കന്മാരും കച്ചവടക്കാരും ചേർന്നിട്ടാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകം മൊത്തവും അവർക്ക് ഒരൊറ്റ മാർക്കറ്റായിരിക്കണം, അവരുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിറ്റുപോകുന്ന ഉൽപ്പന്നം. ഞാനൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ പ്രോഡക്റ്റ് മാത്രം ലോകം മുഴുവനും വിൽക്കുക, ബാക്കിയുള്ളവർ പോകും. അതുപോലെ മതം പ്രോഫിറ്റ്സിന് അവരുടെ ആഗ്രഹം വെച്ചാൽ അവരുടെ മതം മാത്രം ലോകം മുഴുവനും ഉണ്ടായിരിക്കുക, ബാക്കിയുള്ളവരൊക്കെ എന്താണ് നിങ്ങൾ, ഇത് ഞങ്ങൾ, മറ്റത്. പിന്നെ രാജാക്കന്മാർക്ക് അവരുടെ സാമ്രാജ്യം ലോകം മുഴുവനും ഒരൊറ്റ സാമ്രാജ്യത്തിൻ്റെ അകത്ത് നിർത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ്. അപ്പം ഈ മൂന്ന് പേരോട് ചേർന്നിട്ടാണ് നമ്മളെ ഈ തരത്തിലേക്ക് സമയം ഉണ്ടാവും. ഒരു മിനിറ്റുള്ളൂ. അപ്പൊ ഇനിയിങ്ങനെ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇപ്പൊ റിലീജിയന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ യഥാർത്ഥത്തിൽ മതം പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പോയ മുന്നോട്ട് പോയത് ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ദൈവമതങ്ങളാണ്. അതിന്റെ റീസൺ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അതായത് ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിട്ട് ഏറ്റവും മുകളിലിരിക്കുന്ന ആളിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. അതായത് പുള്ളി നിർവ്വാണ അവസ്ഥയിലാണ്. മനുഷ്യരെല്ലാവരും ഒരേ ആഗ്രഹങ്ങളൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ വേറെ ദൈവങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ സൗന്ദര്യത്തിന് വേണ്ടി ഒരു ദേവി, അല്ലെങ്കിൽ അങ്ങനെ കലയ്ക്ക് വേണ്ടി ഒരു ദൈവം, അവരെ സംബന്ധിച്ചത് പരത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഒറ്റ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിട്ട് ഇത് പരത്താനുള്ള ടെൻഡൻസിയാണ്. അത് പിന്നെ നമ്മുടെ ഇൻസ്റ്റിങ്ക്ട് ഈ ഏകമത വിശ്വാസം അല്ലാത്തതുകൊണ്ട് നമ്മുടെ ബാക്കിയുള്ളതൊന്ന് കുറച്ച് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ക്രിസ്ത്യൻ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിലുള്ള ഒറ്റ ദൈവം, ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നു. ഡ്യുവലിസം, അതായത് ഈ സ്വരാഷ്ട്രീയ മതം പോലുള്ള മതം രണ്ട് ഇതിലാണ് വിശ്വസിക്കുന്നത്, അതിലുള്ള ചെറുക്കാനെ വിശ്വസിക്കുന്നുണ്ട്. ഇനി അപ്പോൾ അതായത് ബഹുദൈവ വിശ്വാസികളായ മനുഷ്യരുടെ സെയിൻറ്റുകൾ, അപ്പോൾ വിൻഡോ സൈഡിൽ അതുണ്ട്. മെയിൻ ഡോർ വഴി ഈ ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും വിൻഡോ സൈഡിൽ ബാക്കിയുള്ളതും വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, മനുഷ്യൻ്റെ ബേസിക് ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കില്ല. നമ്മളതിനെ ചിന്ത പലയിടത്തായിട്ട് ഡൈവേർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻസ് ഇതിൻ്റെ അത് തപ്പിക്കുകയായിരുന്നു. ഇനി എന്താ പറയുക, ഇനി ക്യാപിറ്റലിസം അങ്ങനെ കുറേ സാധനങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഉണ്ട്. എൻ്റെ സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിർത്തുന്നതിന് മുമ്പ് വോൾട്ടയർ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഇല്ല, പക്ഷെ എൻ്റെ വേലക്കാരനോട് പറയുള്ളൂ, കാരണം അവരെന്നെ പോയി. ഓക്കെ.